നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൊട്ടിത്തരം പിണറായി വിജയന്റെ കൂടപ്പിറപ്പാണല്ലോ, പറയുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്ന്. മുഖ്യൻ ഒരു പോസ്റ്റ് ഇട്ടു, അതിന് താഴെ മലയാളി കയറി അങ്ങ് മേഞ്ഞിട്ടുണ്ട്. സംഭവം സിദ്ധാർത്ഥൻ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. കേസിൽ CBI അന്വേഷണത്തിന് സർക്കാർ മുന്നിട്ടിറങ്ങുമെന്ന് പിണറായി പ്രഖ്യാപിച്ചല്ലോ. പക്ഷെ പിണറായിയുടെ തനി നിറം വലിച്ചു പുറത്തിട്ടിട്ടുണ്ട് മലയാളികൾ. നല്ല ഒന്നാം തരം മറുപടി കൊടുത്തു. ഒടുവിൽ വായില്ല കുന്നിലപ്പൻ വാ തുറന്നു അല്ലേ എന്നാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിന് താഴെ മലയാളികൾ കൊടുക്കുന്ന ട്രോളുകൾ. കോളറ പടർന്നു പിടിച്ചുണ്ടായ ദൗർഭാഗ്യകരമായ മരണത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം ഞങ്ങളും അനുശോചിക്കുന്നു എന്നാണ് ട്രോള്. ഇങ്ങനെ ഒരു ഉറപ്പ് വാളയാർ കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്കും കൊടുത്തിരുന്നു, എന്നിട്ട് എന്തായി എന്ന് ചോദ്യങ്ങളും വരുന്നു. മുഖ്യമന്ത്രി കുറിച്ചത് ഇങ്ങനെയാണ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ ദൗർഭാഗ്യകരമായ മരണം നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയതാണ്. സിദ്ധാർത്ഥൻ്റെ പിതാവും ബന്ധുക്കളും ഓഫീസിലെത്തി കണ്ടിരുന്നു. പോലീസ് അന്വേഷണം നടന്നു വരികയാണ്. കുറ്റമറ്റതും നീതിപൂർവവുമായ അന്വേഷണത്തിലൂടെ എല്ലാ പ്രതികളെയും ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും കുടുംബം ഈ കേസ് CBIക്ക് വിടണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച നിവേദനം സിദ്ധാർത്ഥൻ്റെ മാതാവ് നൽകിയിട്ടുണ്ട്. കുടുംബത്തിൻ്റെ വികാരം മാനിച്ച് കേസ് അന്വേഷണം CBIക്ക് വിടാൻ തീരുമാനിച്ചതായി സിദ്ധാർത്ഥൻ്റെ കുടുംബത്തെ അറിയിച്ചു. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇട്ട പോസ്റ്റ്. ഈ പോസ്റ്റിന് താഴെയാണ് മലയാളികൾ വന്ന് പൊങ്കാല നടത്തിയിരിക്കുന്നത്. അതെ അതെ, ഇമാതിരി ഒരുപാട് ഉറപ്പുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്നാണ് ചിലർ കുറിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു LDF വരും, എല്ലാം ശരിയാകും എന്ന ഉറപ്പ്. എന്തായാലും 7.25 കൊല്ലം കഴിഞ്ഞിട്ടും ഒന്നും ശരിയായിട്ടില്ല. ഇനി 2.5 കൊല്ലം കൂടിയുണ്ട്, അതിനുള്ളിൽ ഇപ്പോൾ ഞങ്ങളങ്ങ് മറിക്കുമെന്നാണ് ഈ കൂട്ടർ പറയുന്നതെന്നാണ് വലിയ ട്രോള് വരുന്നത്. ആത്മഹത്യയല്ല, കൊന്നതാണ്, കൊന്ന് കെട്ടി തൂക്കിയതാണെന്ന് പിണറായിക്ക് പറയാൻ എന്താണ് മടിയെന്ന് ചോദിക്കുന്നു. ഇതിൽ ഉൾപ്പെട്ട ഒരു SFIക്കാരനെ പോലും വെറുതെ വിടില്ല എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? കലാലയങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന, വലിയ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന SFIയെ പിരിച്ചുവിടാൻ ഈ സർക്കാരും ഈ പാർട്ടിയും തയ്യാറുണ്ടോ? ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുന്നത്. ഇത്തരത്തിൽ സിദ്ധാർത്ഥ വിഷയത്തിൽ വലിയ പണി കിട്ടി നിൽക്കുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളുടെ മകളും മുഖ്യനിട്ട് പണി വെച്ചു. MM ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ ഭരണ പാർട്ടിയുടെ കുട്ടി അലവലാതി സഖാക്കൾ, ആൺ സഖാത്തികൾ സഹപാഠിയെ ചതിയിൽപ്പെടുത്തി തല്ലി ചതച്ച് പട്ടിണിക്കിട്ട് കെട്ടിത്തൂക്കി കൊന്ന് കമ്മ്യൂണിസ്റ്റുകാർ അനീതികൾക്കെതിരെ, അടിച്ചമർത്തലുകൾക്കെതിരെ, പീഡനങ്ങൾക്കെതിരെ സമരം ചെയ്ത് ജനങ്ങളെ കയ്യിലെടുത്ത് ഭരണത്തിൽ ഏറിയവരാണ്. എവിടെയും അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ മുതലാളിമാരായി, ബൂർഷകളായി, ക്രൂരന്മാരായി, ചതിയന്മാരായി, സ്വന്തം സഖാക്കളെ പോലും ചതിക്കുന്നവരായി, വിദേശയാത്രയ്ക്ക് കൂട്ട് കോടീശ്വരന്മാരായി, അങ്ങനെ പരിണാമ മാറ്റം സംഭവിച്ച കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു 20-കാരനെ കൊന്നത് മനസ്സാക്ഷി എന്നൊന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ അച്ഛനെ വീട്ടിൽ ചെന്ന് കാണേണ്ടതായിരുന്നു. നാടിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ അടിയാനെ പോലെ വളഞ്ഞു നിർത്തേണ്ട കാര്യമില്ല, നിൽക്കേണ്ട കാര്യവുമില്ല. അനീതി ചെയ്തത് ഈ അച്ഛനല്ല, അദ്ദേഹത്തോടാണ് അനീതി, ക്രൂരത ചെയ്തത്. അങ്ങോട്ട് കാണാൻ പോയില്ല, ഇങ്ങോട്ട് കാണാൻ വന്നപ്പോൾ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം എന്തോ ഔദാര്യം പോലെയാണ് പരാതി മേടിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്ര പെട്ടെന്ന് CBI അന്വേഷണം ഉത്തരവായത്. കോടതിയിൽ പോയാൽ ഉറപ്പായും CBI അന്വേഷണം ഉത്തരവാകുമായിരുന്നു. ഔദാര്യമല്ല, ഈ അന്വേഷണം അവകാശമാണ്. സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിൻ്റെ അവകാശം, കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ ഓരോ മനുഷ്യൻ്റെയും അവകാശം. കഴിഞ്ഞ ദിവസം 3-4 സഖാത്തികൾ നിരന്നു നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടിരുന്നു. അവനെ ഞങ്ങൾക്കറിയാം, അവൻ എന്താണെന്നറിയാം, ചെയ്തത് മോശമായി പോയി എന്നൊക്കെ. ആ സഖാത്തികൾ ഘോരം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അവരെയും ചോദ്യം ചെയ്യണം. CBI അന്വേഷണം നീട്ടി 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 ലോകാവസാനം വരെ നീട്ടരുത്. സേതുരാമയ്യർ വരേണ്ടി വരുമോ? മമ്മൂട്ടി അഭിനയിക്കേണ്ടി വരുമോ നീതി ലഭിക്കാൻ? പ്രതികളെ പിടികൂടി നിയമത്തിൻ്റെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും മുന്നിൽ നിർത്തണം. കൊടും ക്രൂരന്മാരെ ജീവിതാവസാനം വരെ ഇരുട്ടറയിൽ അടച്ചു ഇടണം. പ്രായത്തിൻ്റെ ആനുകൂല്യം ഒന്നും കരുതേണ്ട കാര്യമില്ല. സമപ്രായക്കാരനെ ചതിയിൽപ്പെടുത്തി തല്ലി ചതച്ച് കൊന്നവന്മാർ ഇനി കൊല ചെയ്യാൻ മടിക്കില്ല. CBIM, DYFI, SFI ഗുണ്ടകളാണ് അവന്മാർ. കള്ളസാക്ഷിക്കാരെയും വെറുതെ വിടരുത്. സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾക്കും അനിയനും നീതി ലഭിക്കണം, സിദ്ധാർത്ഥൻ്റെ അവസാന കണ്ണീരിനും. ഇതായിരുന്നു ആശാ ലോറൻസ് പങ്കുവച്ച പോസ്റ്റ്. എന്തായാലും സിദ്ധാർത്ഥ വിഷയം സർക്കാരിന് വലിയ തിരിച്ചടിയാകുമെന്ന ബോധ്യമുണ്ടായപ്പോഴാണ്
പൊടുന്നനെ മുഖ്യമന്ത്രിയും CBI അന്വേഷണത്തിന് തയ്യാറായതെന്നാണ് വിവരങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടിക്ക്. കാരണം സിദ്ധാർത്ഥ് വിഷയത്തിൽ സർക്കാരിനെതിരെയും CPMനെതിരെയും വലിയ രീതിയിലുള്ള എതിർപ്പും അമർഷവും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. SFIയെ നിരോധിക്കണം, കലാലയങ്ങളിൽ കയറ്റരുത് എന്ന രീതിയിലുള്ള പ്രസ്താവനകളും ആരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇതിൽ നിന്ന് തടി തപ്പാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ CBI അന്വേഷണം താങ്ങി പിടിച്ചിരിക്കുന്നത്. ഒന്നും നടക്കാൻ പോകുന്നില്ല. വെറുതെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ആ കുടുംബത്തെ ഒന്ന് മയപ്പെടുത്തി നിർത്താനുള്ള നീക്കം മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ, ഏതന്വേഷണം എന്തന്വേഷണമെന്ന് ഈ സർക്കാർ തന്നെ ചോദിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കേരള പോലീസിലെ മിടുക്കന്മാർ അന്വേഷിച്ച് പ്രതികളെ പിടികൂടിയിട്ടുണ്ടെന്ന് തള്ളുകയും ചെയ്യും.